എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മൾ സ്റ്റോറി ടൈം എന്നുള്ള സീരീസിൽ ദ ഗോഡ് ഫാദർ എന്ന ആധുനിക ക്ലാസിക് നോവൽ അതാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഒരു വേർഷൻ ഇതേ പേരിലുള്ള മൂവി സീരീസ് ഇംഗ്ലീഷ് മൂവി സീരീസ് നിങ്ങളിൽ പലരും മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യൻ ഭാഷകളിലും മറ്റു ലോക ഭാഷകളിലും ഒരുപാട് സിനിമകളിൽ മലയാളത്തിലടക്കം ഈ നോവലിനെ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടായിട്ടുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ളത് നമുക്കൊക്കെ ഡോൺ അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ ഈ രീതിയിലുള്ള സിനിമകളൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ളത് അതിനൊക്കെ ആധാരമായിട്ടുള്ളത് ഈ ഒരു നോവലാണ് അതാണ് ദ ഗോഡ് ഫാദർ wedding on Long Island Long Island on the last Saturday in August 1945 miss Constanzia Corleone, daughter of Don Vito Curleone, married Carlo Rizzi Don Vito Coloni miss Constanzia, കൊലിയോനി കാലോർ ഋഷിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഓഗസ്റ്റ് മാസത്തിലെ ശനിയാഴ്ച വിവാഹം ചെയ്തു ന്യൂയോർക്കിന് തൊട്ടപ്പുറത്തുള്ള ലോങ് ഐലൻ്റിലെ കൊട്ടാര സദൃശമായിട്ടുള്ള വീട്ടിൽ വെച്ച് നടന്ന വിവാഹത്തിലേക്ക് നൂറുകണക്കിന് ആളുകളെ അവളുടെ അച്ഛൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതായത് വിറ്റോ കൊലിയോനി

With an equal show of love. Panakarano. and Don Coglione. Welcome Many of the guests had reason to be grateful to Don Corleone for their good luck in life. And they called him Godfather to his face. Many of the guests had reason to be grateful to Don Corleone for their good luck in life. And they called him Godfather to his face. Godfather. Standing next to him as he welcomed the guests were two of his three sons

ഏറ്റവും മൂത്തയാൾ ഹി വാസ് എ ടോൾ സ്ട്രോങ് ഗുഡ് ലുക്കിംഗ് മാൻ വിത്ത് ധിക് ബ്രൗൺ ഹേ അയാൾ ഉയരമുള്ളവനും കരുത്തനും ഗുഡ് ലുക്കിംഗ് മാൻ കണ സുന്ദരനുമായിരുന്നു വിത്ത് തിംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് രണ്ടാമത്തെ മകനായ ഫ്രെഡോ തികച്ചും വിഭിന്നനായിരുന്നു വ്യത്യസ്തനായിരുന്നു

മൈക്കിൾ സിറ്റിംഗ് അറ്റ് എ ടേബിൾ ഇൻ ദ കോർണർ ഓഫ് ദ ഗാർഡൻ പൂന്തോട്ടത്തിൻ്റെ ഒരു മൂലയിലുള്ള ഒരു ടേബിളിൽ അവിടെയാണ് മൈക്കിൾ ഇളയ മകൻ ഇരിക്കുന്നത് വിത്ത് ഹിസ് ഗേൾ ഫ്രണ്ട് കെയ് അയാളുടെ കെയ് എന്നു പേരായ ഗേൾ ഫ്രണ്ടിനൊപ്പം അയാൾ ഇരിക്കുകയാണ് ദ വോസ് എ ജെൻ്റൽ ഇന്നസെൻറ് ക്വാളിറ്റി ടു ഹിം വിത്ത് ഹിസ് സോഫ്റ്റ് ഡാർക്ക് ഐസ്

ശാന്തനാണ് അയാൾ ശാന്തനായ ഒരു മനുഷ്യനാണ് അയാൾക്കാഴ്ചയിൽ വളരെ ശാന്തനായ ഒരു മനുഷ്യനാണ് പക്ഷെ ദുർബലനല്ല ഹി വാസ് ഇംബാരസ്ഡ് ബൈ ഓൾ ദ സിംഗിങ് ആൻഡ് ഡാൻസിങ് ബട്ട് ഹി വാസ് ക്വയറ്റ്ലി പ്ലേസ്ഡ് കേ വാസ് എൻജോയിങ് ഹെർ സെൽഫ് അയാൾക്കിവിടുത്തെ ഈ പാട്ടും നൃത്തവും ഈ ബഹളവും അതിലാകെ ആളൊരു ഒരു ആൾക്കൊരു പരിഭ്രമം ഇതൊക്കെയുണ്ട് ഹി വാസ് ഇംബാരസ്ഡ്

അവൾക്ക് ആകെ ഒരു അത്ഭുതം അതിശയൊക്കെയുണ്ട് അത് കണ്ടിട്ട് ഹി ലുക്സ് അബൌട്ട് സിക്സ്റ്റി ഇയേഴ്സ് ഓൾഡ് പക്ഷെ ഹി ഈസ് ഡാൻസിങ് ലൈക്ക് എ ടീനേജർ അയാളെ കാണുമ്പോൾ ഒരു അറുപത് വയസ്സുണ്ടായേകദേശം പക്ഷെ ആൾ ഡാൻസ് ചെയ്യുന്നത് ഒരു ടീനേജർ പോലെയാണ് ദാറ്റ്സ് പീറ്റ് ക്ലെമൻസ് മൈക്കിൾ സേർ ഹി ഈസ് എൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈ ഫാദേഴ്സ് അതാണ് പീറ്റ് ക്ലെമൻസ് മൈക്കിള് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പഴയൊരു ചങ്ങാതിയാണ് പഴയൊരു സുഹൃത്താണ് പീറ്റ് ക്ലെമൻസ് ഹിം ലുക് അറ്റ് എ ലാ മാൻസ് സിറ്റിംഗ് എ ലോൺ ഔട്ട് സൈഡ് ദ ഹൗസ് ടോക്കിംഗ് ടു ഹിം സെൽഫ് കാണുമ്പോൾ തീരെ ശരിയില്ലാത്ത കാഴ്ചയിൽ തീരെ ശരിയില്ലാത്ത ഒരു ആചാരബാഹുവായ മനുഷ്യൻ വീടിന് പുറത്തിരുന്നു അയാളോട് തന്നെ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് അപ്പോൾ കെയ് ചോദിക്കുകയാണ് അയാൾ ആരാണ് ഇസ് വെരി ഫ്രൈറ്റ്നിങ് അയാളെ കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നു ദാറ്റ്സ് ലൂക്ക ബ്രാസി മൈക്കിൾ സ്മൈൽ ദ മൈക്കിൾ അപ്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ലൂക്ക ബ്രാസിയാണ് ഹിസ് വെയ്റ്റിംഗ് ടു സ്പീക്ക് ടു മൈ ഫാദർ ഇൻ പ്രൈവറ്റ് അയാൾക്ക് അച്ഛനോട് സ്വകാര്യമായിട്ട് എന്തോ സംസാരിക്കാറുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഹി കെ ചോദിക്കണപ്പോ അതൊക്കെ ശരി പക്ഷെ അയാൾ ആരാണ് ഹി ഹെൽപ്സ് മൈ ഫാദർ മൈക്കിൾ റിപ്ലൈഡ് ക്വൈറ്റ്ലി ലുക്കിംഗ് അറ്റ് ഹീസ് ഫുഡ് ഹി ഹെൽപ്സ് മൈ ഫാദർസ് അയാൾ എൻ്റെ അച്ഛനെ ചിലപ്പോഴൊക്കെ സഹായിക്കാറുണ്ട് മൈക്കിൾ റിപ്ലൈഡ് ക്വൈറ്റ്ലി ലുക്കിംഗ് അറ്റ് ഹീസ് ഫുഡ് മൈക്കിൾ മുമ്പിലുള്ള ഭക്ഷണം നോക്കി Suddenly, the big man stood up, and Kay looked away quickly, afraid that he was coming over to talk to her. Petanna, the big man stood up, abaliyavanishin erneitu, and Kay looked away quickly, kay petanna maati, kandangalmaati kandangaladu, afraid that he was. കമ്മിങ് ഓവർ ടു ടോക്ക് ടു ഹേർ ഇവളോട് സംസാരിക്കാനാണ് ഇവളുടെ അടുത്തേക്ക് അയാൾ വരുന്നത് ഇവളുടെ അടുത്തേക്കാണ് വരുന്നത് ഇവളോട് സംസാരിക്കാൻ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കെ പെട്ടെന്നെ കണ്ണുകൾ മാറ്റി ബറ്റ് അന ദൻ കെയം അപ് ടു ദ ടേബിൾ ഇൻ സ്റ്റേറ്റ് പക്ഷേ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നത് മറ്റൊരു മനുഷ്യനായിരുന്നു ഈ ഹാഡ് തിൻ ഫേ ഹേ ആൻഡ് ബ്ലൂ ഐസ് നീല കണ്ണുകളുള്ള ഒരു മനുഷ്യൻ മൈക്കിൾസ് ടു ലാബ് ആൻഡ് ദ ട്രൂ മാൻ ഹഡ് ഈ ദ വാങ് ലി അയാളടുത്തേക്ക് വന്നപ്പോൾ മൈക്കിൾ എഴുന്നേറ്റു രണ്ടുപേരും അന്യോന്യം ഊഷ്മളമായി ആലിംഗനം ചെയ്തു മൈ ബ്രാദർ ടോം ഹെയ്ഗൺ ദ് ആഡംസ് അപ്പോൾ വന്ന ആളെ കെയ്ക്ക് പരിചയപ്പെടുത്തണം മൈക്കിൾ മൈ ബ്രാദർ ടോം ഹെയ്ഗൺ ഇതെന്റെ ബ്രാദർ ടോം ഹെയ്ഗൺ അതുപോലെ ഇതാണ് കെയ് ആഡംസ് ടോം ഹേഗന് കെയ്നെ പരിചയപ്പെടുത്തുകയാണ് മൈക്കിൾ ഫൈനലി സാഡ് ടോം ഹേഗൻസ് ഹാൻഡ് ടുഗൻ കെയ്ക്ക് കൈ കൊടുത്ത് മൈക്കിൾ എന്റെ ചെവിയിൽ മന്ത്രിച്ചു മൈ ഫാദർ വോൺസ് ടു വൈ യു ഡോണ്ട് ഗോ ടു സീ ഹിം അച്ഛനറിയാൻ താല്പര്യമുണ്ട് നീ എന്താ അദ്ദേഹത്തെ കാണാൻ പോവാതിരുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് മറ്റൊരു വീഡിയോയിൽ സോ താങ്ക് യു ടേക്ക് കെയർ സ്റ്റേ ഓസം